हाई फ्रेंड्स वेलकम बैक टू अवर चैनल ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി 1869 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജനനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല മഹാത്മാ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ജാതി വ്യവസ്ഥക്കെതിരെ പോരാടുകയും തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തു അഹിംസയിലൂന്നിയ ജീവിതം നയിക്കുക മാത്രമല്ല അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയായി ഇന്ത്യയിലെ ജനങ്ങൾ ആചരിക്കുന്നു ഈ ദിനത്തിൽ ഗാന്ധിജിയുടെ അഹിംസയിലൂന്നിയ ജീവിതവും അദ്ദേഹത്തിന്റെ മഹത്വചനങ്ങളും ഓർമ്മിക്കപ്പെടുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഗാന്ധി ജയന്തി എന്ന് പറയുന്നത് ഗാന്ധിജിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കി അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗാന്ധി ക്വിസ് ആണ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ തയ്യാറാക്കിയ 50 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് സ്കൂളുകളിൽ നടക്കുന്ന ക്വിസുകൾക്ക് നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരമാവും അപ്പൊ നമുക്ക് നേർ വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് ഗാന്ധിജിയുടെ ജനനം എന്ന് എവിടെ വെച്ചായിരുന്നു 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ വെച്ചിട്ടായിരുന്നു ജനനം 2 ഗാന്ധിജിയുടെ മാതാപിതാക്കൾ ആരെല്ലാമായിരുന്നു പിതാവ് കരംചന്ദ് ഗാന്ധി മാതാവ് പുത്ലിബായ് 3 ഗാന്ധിജിയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി 4 ഗാന്ധിജി വിവാഹം കഴിച്ചതാരെ എന്ന് കസ്തൂർബ ഗാന്ധിയെയാണ് വിവാഹം കഴിച്ചത് 1883 തന്റെ 14 വയസ്സിലായിരുന്നു ഗാന്ധിജിക്ക് അന്ന് 14 വയസ്സായിരുന്നു 5 ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് ആദ്യ സന്ദർശനം എന്നായിരുന്നു 5 തവണ സന്ദർശിച്ചിട്ടുണ്ട് 1920 ആഗസ്റ്റ് 18 ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം ആദ്യമായി കോഴിക്കോട്ടെത്തി ഇനി 6 ചോദ്യം നോക്കാം ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചതാരെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചതാരെ എന്നാണ് ചോദിച്ചിട്ടുള്ളത് സുഭാഷ് ചന്ദ്രബോസ് 7 ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യം സംബോധന ചെയ്തത് ആരാണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യം സംബോധന ചെയ്തത് രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു 8 ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു 1906 ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടത്തിന്റെ നിർബന്ധിത രജിസ്ട്രേഷൻ നിയമത്തിൽ പ്രതിഷേധിച്ചിട്ടായിരുന്നു ആദ്യ സത്യാഗ്രഹം നടത്തിയത് 9 സത്യാഗ്രഹം എന്ന ഗാന്ധിജിയുടെ സമരമുറക്ക് ആ പേര് നിർദ്ദേശിച്ചത് ആര് മകൻലാൽ ഗാന്ധി ആയിരുന്നു 9 ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു ചമ്പാരൻ സമരമാണ് ബീഹാറിൽ വെച്ചിട്ടായിരുന്നു ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിൽ 10 ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ ഹാഫ് നേക്ഡ് ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു വിൻസെന്റ് ചർച്ചിൽ ഇനി 11 സത്യത്തെ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥം ഏത് ഗ്രന്ഥത്തെ കുറിച്ചിട്ടായിരുന്നു ഭഗവത്ഗീതയെ കുറിച്ചിട്ടായിരുന്നു അങ്ങനെ വിശേഷിപ്പിച്ചത് 12 നല്ലവനായി ജീവിക്കുക എന്നത് എത്രയോ അപകടകരമാണ് ഗാന്ധിജിയുടെ മരണവാർത്ത കേട്ടപ്പോൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാര് ആൽബർട്ട് ഐൻസ്റ്റീൻ 13 ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ 14 ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതിയത് എന്നാണ് 1922 ജയിൽവാസത്തിനിടയിലാണ് ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതിയത് 15 എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി ഏത് ഭാഷയിലാണ് എഴുതിയത് അപ്പൊ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നതാണ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് അത് എഴുതിയത് ഗുജറാത്തി ഭാഷയിലാണ് 16 എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലാണ് സത്യശോധിനി എന്ന പേരിലാണ് അത് മറാത്തി ഭാഷയിലായിരുന്നു 17 ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് കൂടി ഗാന്ധിജി നൽകിയത് ബർദോളി എന്ന സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 18 ഗാന്ധിജിയുടെ ജീവിതത്തെ സ്വാധീനം ചെലുത്തിയ 2 നാടകങ്ങൾ ഏതെല്ലാമായിരുന്നു 1 ഹരിശ്ചന്ദ്ര 2 ശ്രാവണകുമാരൻ 19 ദക്ഷിണാഫ്രിക്കയിലെ ഡർബണിയിൽ നിന്ന് ഗാന്ധിജി പ്രസിദ്ധീകരിച്ച ആഴ്ച പതിപ്പിന്റെ പേരെന്തായിരുന്നു ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പേരായിരുന്നു 20 ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് തന്റെ രാഷ്ട്രീയ പരീക്ഷണശാല 21 കസ്തൂർബ ഗാന്ധി ഏത് ജയിൽവാസത്തിനിടയിലാണ് മരിച്ചത് ആഗാഖാൻ പാലസിലെ ആ ഒരു ജയിൽവാസത്തെ അവിടെയാണ് ആ ഒരു ജയിലുണ്ടായിരുന്നത് ആ ജയിൽവാസത്തിനിടയിലാണ് കസ്തൂർബ ഗാന്ധി മരിച്ചത്
22 നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്തായിരുന്നു? ചൗരി ചൗര സംഭവമായിരുന്നു. 23 ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമര കാരണം എന്തായിരുന്നു? എന്താണ് അഹമ്മദാബാദ് മിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഗാന്ധിജി ആദ്യം ശബ്ദം ഉയർത്തിയത്? 24 തന്റെ രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏത്? യങ് ഇന്ത്യ. 25 ദണ്ഡി യാത്രക്ക് കൂടെ പോകാൻ ഗാന്ധിജി തെരഞ്ഞെടുത്തത് എത്ര അനുയായികളെയാണ്? 79 അനുയായികളെ ആയിരുന്നു. 26 സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് 241 മൈൽ ദൂരം നടന്നെത്താൻ ഗാന്ധിജിയും അനുയായികളും എത്ര ദിവസം എടുത്തു? 24 ദിവസം എടുത്തു. 27 ഗാന്ധിജിയോടുള്ള ബഹുമാനാർത്ഥം അഭിഭാഷക വൃത്തി ബഹിഷ്കരിച്ചത് ആരെല്ലാം? മോത്തിലാൽ നെഹ്റു, സി ആർ ദാസ്. 28 ഗാന്ധി സേവാ സംഘം എന്ന സ്ഥാപനം എവിടെ സ്ഥിതി ചെയ്യുന്നു? വാർദ്ധയിലാണ് ഗാന്ധി സേവാ സംഘം. 29 ഗാന്ധിജിയുടെ ചിന്തകളിൽ വഴിത്തിരിവുണ്ടാക്കിയ ഗ്രന്ഥം ഏതാണ്? ജോൺ റസ്കിന്റെ അൺടു ദ ലാസ്റ്റ് എന്ന ഗ്രന്ഥമായിരുന്നു. 30 തന്റെ ദർശനങ്ങളെ പറ്റി ഗാന്ധിജി പുസ്തക രൂപത്തിൽ എഴുതിയ ഏക ഗ്രന്ഥം ഹിന്ദ് സ്വരാജ്. 31 ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെയാണ്? ജോഹന്നാസ്ബർഗ്. 32 ഗാന്ധിജി പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? അയ്യങ്കാളിയെ ആയിരുന്നു. 33 ഉപ്പ് നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര് ദണ്ഡി യാത്ര. 34 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഗാന്ധിജി ആഘോഷ ചടങ്ങുകളിൽ നിന്ന് മാറി ദൂരെ ബംഗാളിലെ ഒരു ഗ്രാമത്തിലായിരുന്നു. ഏതായിരുന്നു ആ ഗ്രാമം? ആ ഗ്രാമമാണ് നവ്ഗാലി. 35 ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു? ക്ഷേത്രപ്രവേശന വിളംബരം. 36 പൊളിയുന്ന ബാങ്കിൽ നിന്ന് മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് ഗാന്ധിജി ഇങ്ങനെ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷനെയായിരുന്നു. 37 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ ആഹ്വാനം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. 38 ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളി കെ രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി പത്രാധിപർ. 39 ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? സി രാജഗോപാലാചാരി. 40 ഗാന്ധി കൃതികളുടെ പകർപ്പാവകാശം ആർക്കാണ്? നവജീവൻ ട്രസ്റ്റ്. 41 ഗാന്ധിജിയെ കുറിച്ച് മഹാകവി വള്ളത്തോൾ രചിച്ച കവിത എന്റെ ഗുരുനാഥൻ. 42 ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? മഹാദേവദേശായി. 43 ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സമ്മേളനത്തിലാണ്? 1924 ബെൽഗാം സമ്മേളനത്തിൽ. 44 മീരാബൻ എന്ന പേര് പ്രശസ്തയായ ഗാന്ധി ശിഷ്യ മഡലിൻസ്ലേഡ്. 45 ഗാന്ധിജിയുടെ 4 പുത്രന്മാർ ആരെല്ലാം? ഹരിലാൽ, മണിലാൽ, രാമദാസ്, ദേവദാസ്. 46 സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? യേശു ക്രിസ്തുവിനെ ആയിരുന്നു. 47 രക്തമാംസങ്ങളോടെ ഇതുപോലൊരു മനുഷ്യൻ ഈ ഭൂമിയിലൂടെ കടന്നുപോയെന്ന് വരും തലമുറകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഗാന്ധിജിയെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നു. 48 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്ന്? 1915 ജനുവരി 9 ഇതിന്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും ജനുവരി 9 നമ്മൾ പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്നു. 49 ഭാരത സർക്കാർ നൽകുന്ന ഗാന്ധി രാജ്യാന്തര പുരസ്കാരം ആദ്യം നേടിയത് ആര്? ബാബ ആംതേ. 50 അഥവാ അവസാനത്തെ ചോദ്യം, മൈ ഡേയ്സ് വിത്ത് ഗാന്ധി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? എൻ കെ ബോസ്. അപ്പൊ നമ്മൾ 50 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും പരിചയപ്പെട്ടു. ഇനി ഇതിന്റെ രണ്ടാമത്തെ പാട്ട് കൂട്ടുകാർക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു.